മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവരുടെ വിജയം സുനിശ്ചിതമായിരുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഏതാനും വോട്ടുകളുടെ പോരായ്മ ഉണ്ടായിരുന്നു നമ്മുടെ വൈ എസ് ആർ കോൺഗ്രസും അതിന് പിന്നാലെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചു തെലുങ്ക് ദേശം പാർട്ടിയും ബിജു ജനതാദളും എന്ന് മാത്രമല്ല ദേവഗൗഡയുടെ ജനതാദൾ സെക്കുലറും എൻ ഡി എയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുപോയ ശിരോമണി അകാലിദൾ എൻ ഡി എയോടൊപ്പം ഇപ്പോൾ കൂട്ടുചേർന്നിരിക്കുന്ന ഷിൻ്റെ വിഭാഗം ശിവസേനയും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇവർക്ക് കേവലം ഒരു വർഷം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു പക്ഷേ അതിനുശേഷവും നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് പല കോണിൽ നിന്നും പിന്തുണ ലഭിച്ചു കോൺഗ്രസിൻ്റെ ദീർഘകാല സഖ്യകക്ഷിയായിട്ടുള്ള ജാർഖണ്ഡ് മുക്തിമോർച്ച അതുപോലെ തന്നെ മറ്റ് പല പാർട്ടികളും മുർമുവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ദ്രൗപതി മുർമുവിൻ്റെ വിജയമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് എൻ ഡി എക്ക് ഒരു രാഷ്ട്രീയ നേട്ടം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോകണം കാരണം ബി ജെ പി എന്ന് പറഞ്ഞത് സവർണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാഗ്പൂരാണ് അതിൻ്റെ മാതൃസംഘടനയായ ആർ എസ് എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ ആർ എസ് എസ് സ്ഥാപിച്ചത് മഹാരാഷ്ട്രക്കാരായ ബ്രാഹ്മണരാണ് എന്നൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ ഈ ബ്രാഹ്മണാധിഷ്ഠിതമായ അല്ലെങ്കിൽ സവർണ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസ് നാഗ്പൂരിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പാർട്ടി രൂപീകരിച്ച കാലത്ത് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒന്നുകിൽ ബ്രാഹ്മണരോ അല്ലെങ്കിൽ ആര്യ സമാജക്കാരോ ആയിരുന്നു പിന്നീട് മറ്റു സമുദായക്കാരെയും കുറേശ്ശേ ഉൾക്കൊള്ളാൻ തുടങ്ങി അപ്പോഴും സവർണൽ ആയിരുന്നു കൂടുതൽ പിന്നെ പിന്നെ ഒ ബി സി പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഈ പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ് അത് ജനസംഘം കഴിഞ്ഞ് പിന്നെ ബി ജെ പി ആകുമ്പോഴത്തേക്കും കുറേ കൂടി മുഖം മിനുക്കൽ അവർ നടത്തി മുസ്ലിങ്ങളെ അടക്കം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഉൾക്കൊള്ളാൻ തുടങ്ങി സിക്കന്ദർ ഭക്ത് അങ്ങനെ വന്ന ആളാണ് ഈ ആരിഫ് ഖാൻ സമീപകാലത്ത് വന്ന ആളാണ് എന്നിട്ട് നമ്മൾ അബ്ദുള്ള കുട്ടി വരെ ബി ജെ പിയിൽ ചേർന്നു എന്ന് നമുക്കറിയാം പക്ഷേ അപ്പോഴും നമുക്കറിയാം ഇത് അടിസ്ഥാനപരമായിട്ട് ഹിന്ദു പാർട്ടിയാണ് ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് അപ്പോഴും സവർണ നേതൃത്വമാണ് ഈ പാർട്ടി മുന്നോട്ട് നയിക്കുന്നത് വാജ്പേയി അദ്വാനി മുരളി മനോഹർ ജോഷി ഇങ്ങനെയുള്ള നേതാക്കന്മാരെ അങ്ങനെ ഈ പാർട്ടി ഏതാണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ എൺപത്തെട്ട് സീറ്റ് നേടുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് സീറ്റിൽ നിന്ന് എൺപത്തെട്ട് സീറ്റായിട്ട് വർദ്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ ഹിന്ദു വികാരം രാജ്യത്താകെ ആകെ വ്യാപിപ്പിക്കുകയും ഹിന്ദുത്വ വികാരവും തീവ്ര ദേശീയതയും പ്രസംഗിച്ച് ഹിന്ദു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നോക്ക സമുദായക്കാർക്ക് സർക്കാർ സർവീസിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ സംവരണം നൽകുക എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഹിന്ദു വോട്ട് ബാങ്ക് തകർക്കുക എന്നൊരു എന്നൊരുദ്ദേശം കൂടിയായിരുന്നുണ്ടായിരുന്നു ഈ പിന്നോക്ക സമുദായക്കാരും സവരണ സമുദായക്കാരും തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കുക അത് ജനതാദളിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു വി പി സിംഗിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു അനുവടിയതാണ് പെട്ടെന്ന് തിരുക്കപ്പെട്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചത് പിന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ആത്യന്തികമായിട്ട് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് സുപ്രീംകോടതി വിധി അനുകൂലമായി ആ റിപ്പോർട്ട് നടപ്പായി ഈ മണ്ഡൽ കൊടുങ്കാറ്റിനെ എങ്ങനെ ബി ജെ പി അതിജീവിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉണ്ട് പക്ഷേ ബി ജെ പി വികാരത്തെ വളരെ നിസ്സാരമായിട്ട് അതിശ അതിജീവിച്ചു എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം മണ്ഡൽ കൊടുങ്കാറ്റിനെ ബി ജെ പി എങ്ങനെ മറികടന്നു തടുത്തീർത്തി എന്നുള്ളതല്ല അതിനെ എങ്ങനെ മറികടന്നു എന്ന് മാത്രമല്ല മണ്ഡൽ റിപ്പോർട്ടിനെ അടക്കം ബി ജെ പി എങ്ങനെ വിഴുങ്ങി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് അവർ സാധിച്ചാൽ എൺപത്തൊമ്പത് ഇതിലാണ് വി പി സിംഗ് വരുന്നത് എൺപത്തൊമ്പത് തൊണ്ണൂറ് സമയത്താണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിനെ തുടർന്നാണ് അധ്വാനിയുടെ രഥയാത്ര നടക്കുന്നത് രഥയാത്ര രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ അതോടെ വി പി സിംഗിൻ്റെ മന്ത്രിസഭ തകർത്തു പിന്നെ ചന്ദ്രശേഖർ വന്നു തൊണ്ണൂറ്റൊന്നിൽ ആ പാർലമെൻറ്റിലേക്ക് വീട്ടിൽ തെരഞ്ഞെടുപ്പ് എടുക്കും അപ്പോൾ ബി ജെ പി സ്ഥിതി മെച്ചപ്പെടുത്തുകയാണ് ചെയ്ത് ഈ ഹിന്ദു വോട്ട് ബാങ്കിൽ പറയത്തക്ക വിള്ളലൊന്നും ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കി അതുകൂടാതെ ഈ മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ റിപ്പോർട്ട് മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ മണ്ടക്കടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു പിയിലാണ് ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ നടന്നു അവിടെ ബി ജെ പി ആദ്യമായിട്ട് കേവല ഭൂരിപക്ഷം നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ബി ജെ പിയുടെ സർക്കാരുണ്ടായി അവിടെയാണ് ഈ ബി ജെ പി കാരുടെ തന്ത്രവും കൗശലവും നമ്മൾ കാണുന്നത് അവരെന്ത് ചെയ്തു ബി ജെ പിക്ക് പ്രബലരായ നേതാക്കന്മാരുള്ള സ്ഥലമാണ് രാജ്നാഥ് സിംഗ് ഉണ്ട് ലാൽജി ടാണ്ടനുണ്ട് മറ്റേ കൽരാജ് മിശ്രയുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കന്മാർ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവരൊക്കെ സവർണ സമുദായക്കാരാണ് പക്ഷെ അവിടെ ഒ ബി സി കാരനായ കല്യാൺ സിംഗിന് മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒ ബി സി മുഖമായിട്ട് കല്യാൺ സിംഗ് വളർന്നു പോകും യു പി പോലെ പ്രബലമായ സംസ്ഥാനത്ത് ഒരു ഒ ബി സി വിവാദത്തിൽപ്പെട്ട ആളെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഈ മണ്ഡൽ രാഷ്ട്രീയത്തെ വളരെ ഫലപ്രദമായിട്ട് ബി ജെ പി അതിജീവിച്ചു അതേസമയത്ത് തന്നെ ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെ പ്രമുഖ നേതാക്കന്മാരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു ഉമാഭാരതി മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ഗോപിനാഥ് മുണ്ടെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അങ്ങനെ ഈ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാരെ വളരെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവരികയും യഥാർത്ഥ ഒ ബി സി ഞങ്ങളാണ് എന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഗുണഭോക്താക്കൾ ഞങ്ങളാണ് എന്ന് ബി ജെ പി കരുത്തെളിയിച്ചു മണ്ഡൽ കമ്മീഷൻ പൊക്കെ കൊണ്ടുവന്ന വി പി സിംഗിനെ കുറിച്ച് നമ്മളതിനുശേഷം കേട്ടതേയില്ല അത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നല്ല രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മിക്കവാറും അപ്രസക്തനായി പുള്ളി രംഗമൊഴിഞ്ഞു പിന്നീട് അർബുദ രോഗമെന്നും മരിക്കച്ചു മണ്ഡല രാഷ്ട്രീയത്തെ തലയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന മുലായം സിംഗ് യാദവ് അദ്ദേഹം കുറെക്കാലമൊക്കെ ഇതിനെ അതിജീവിച്ചു ലാലു പ്രസാദ് യാദവ് പുള്ളിയും കുറേ നാൾ അതിജീവിച്ചു പിന്നെ പുള്ളി ഭാര്യയെ വെച്ചിട്ട് ഭരണം നടത്തി ഇതൊക്കെ ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല നേരെ പറയും ഈ വിഭാഗക്കാരെയൊക്കെ കൂട്ടി വോയിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടത്താൻ പറ്റി മണ്ഡൽ റിപ്പോർട്ടിനെ ബി ജെ പി വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത പരിപാടികൾ കൂടി മറികടന്നു പട്ടിക വിഭാഗത്തിൽ നിന്നും ഇതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരെ അവർ ഉയർത്തിക്കൊണ്ടുപോകും വർഗത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകും അർജുൻ മുണ്ടേ പോലെ ബാബുലാൽ മറണ്ടിയെ പോലെ ഇപ്പോൾ ഈ ദ്രൗപതി മുർമുവിനെ പോലെയുള്ള ആളുകളൊക്കെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് ജുവൽ ഒറാം എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് ഇങ്ങനെ കുറേ പേരെ എല്ലാ വിഭാഗത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു എല്ലാ രംഗത്തും ഇവരെത്തി പട്ടികജാതിക്കാരുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ഒരു സമയത്ത് മായാവതി വലിയ ശക്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയതാണ് അവിടെ മായാവതിൻ്റെ സ്വന്തം സമുദായക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ബി ജെ പിന്നീട് ചാക്കിൽ എത്തി പട്ടികജാതിക്കാർക്ക് കൂടുതൽ പിന്തുണ ഉള്ളത് പിന്തുണ നൽകുന്നത് ബി ജെ പിയിലാണ് മായാവതിയിലല്ല അതുകൊണ്ടുള്ള മായാവതിയുടെ പാർട്ടി ഇങ്ങനെ കാറ്റത്ത് വെച്ച പച്ചക്കർപ്പൂരം പോലെ അലിഞ്ഞുപോയത് ഒഴിച്ച് ബാക്കി എല്ലാ ഒ ബി സി വിഭാഗക്കാരെയും യു പിയിലും ബീഹാറിലുമൊക്കെ അവർ ചാക്കിൽ കയറ്റി യാദവന്മാർ മാത്രമാണ് ആ യു പിയിൽ മുലായം സിംഗിനെയും ബീഹാറിൽ ലാലു പ്രസാദിനെയും പിന്തുണയ്ക്കുന്നത് അങ്ങനെ ഈ മണ്ഡൽ സംവിധാനം നേർവിപരീത ദിശയിൽ തിരിച്ചുവിടാനും പട്ടികജാതിക്കാരെ ഒ ബി സിക്കാരെയും സവർണ സമുദായക്കാരെയും ബ്രാഹ്മണരെയും എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്താൻ തീവ്ര ദേശീയ വിഭാഗം വികാരം എല്ലാ വിഭാഗത്തിലും ആളിൽ കത്തിക്കാനും ബി ജെ പി കാർക്ക് സാധിച്ചു അങ്ങനെയാണ് അവർ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചത് ഇവിടെ ദ്രൗപദി മുർമുവിനെ കൊണ്ടുവ നമ്മൾ കാണുന്ന കാഴ്ച ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്ക് അവരെ എതിർക്കാൻ പറ്റുമോ കാരണം ഇവർ സന്താൾ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി സ്ത്രീയാണ് ഒരു സന്താളുകാരനായ താരനായ ഹേമന്ത് സുവറിനെ എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ പറ്റുകയില്ല മാത്രവുമല്ല ഈ വിശാല ജാർഖണ്ഡിൻ്റെ ഭാഗമാണ് ഓർസയിലെ ഈ സന്താൾ മേഖല അതുപോലെ പലാമു ഫോറസ്റ്റൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമബംഗാളിൻ്റെ പ്രദേശങ്ങൾ അതുകൊണ്ട് അവർക്ക് ആർക്കും എതിർക്കാൻ പറ്റിയില്ല ഒരു ഒഡീഷക്കാരിയായ മുർമുവിനെ നവീൻ പട്നായിക്കിനെ എതിർക്കാൻ പറ്റൂ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഒഡീഷക്കാരുടെ വികാരം രണ്ടാമത് ഒഡീഷയിൽ വ്യാപകമായിട്ടുള്ള പട്ടികജാതിക്കാരുടെ പട്ടിക വികാരം അത് രണ്ടും വ്രണപ്പെടും മുറിപ്പെടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പിന്തുണച്ചു പിന്നോക്ക സമുദായക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള പാർട്ടിയുടെ ശിവസേന ഷിൻഡ്യയുടെ വിഭാഗം പിന്തുണച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് താക്കറെ വിഭാഗം പിന്തുണച്ച് ആ പാർട്ടിക്കകത്തുള്ള പട്ടികജാതിക്കാരും പിന്നാക്ക സമുദായക്കാരും കോപിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുതന്നെയാണ് ശിരോമണി അകാലിദളിനും സംഭവിച്ചത് അതുതന്നെയാണ് ഏറെയും കുറഞ്ഞും ചന്ദ്രബാബു നായിഡുവിനും സംഭവിച്ചത് അങ്ങനെ ഈ ജാതിക്കാർഡ് ഇറക്കിയുള്ള കളിയിൽ തങ്ങൾ ബഹുദൂരം മുന്നിലാണ് എന്ന് ബി ജെ പി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇതിനാണ് അമിത്ഷാ സാധാരണ സോഷ്യൽ എഞ്ചിനീയറിങ് എന്ന് പറയും അപ്പോൾ ആ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ ഈ മുർമുനെ നിർത്തി വിജയിപ്പിക്കുന്നതിലൂടെ വിജയിച്ചിരിക്കുന്നത് ഇതിനെ മറികടന്ന ഒരു പാർട്ടിയുള്ളൂ അത് ആം ആദ്മി പാർട്ടിയാണ് അവർക്ക് വേണമെങ്കിൽ ഈ ഒഴുക്കിനൊപ്പം നീന്തുകയും മുർമുവിനെ പിന്തുടർക്കുകയും ചെയ്യുമായിരുന്നു അവരത് ചെയ്തില്ല അതുമാത്രമാണ് ഒരു ശരിയായ അല്ല ഈ കുത്തൊഴുക്കിൽ നിന്നുള്ള ഒരു വ്യതിചലനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയുള്ള പാർട്ടികൾ യു പി എയിലെ ഘടകക്ഷികളൊക്കെ പിന്തുടക്കും പിന്നെ ഇതിൽ റിസ്ക് എടുത്തിട്ടുള്ള ഒരാൾ മമതാ ബാനർജിയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പശ്ചിമബംഗാളിലും ആദിവാസികൾക്ക് നല്ല ജനസംഖ്യ ഉണ്ട് ഈ ദ്രൗപതി മുർമുവിനെതിരെ യശുവന്ത് സിന്ഹിയെ പിന്തുണച്ചിലൂടെ മമതാ ബാനർജി ആദിവാസികളെ എങ്ങനെ പ്രകോപിപ്പിക്കുന്നു എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഏതായാലും ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് ആശംസകൾ നേരുന്നു പിന്നെ ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇവർ രാഷ്ട്രപതി ആയതുകൊണ്ട് ആദിവാസികൾക്ക് എന്ത് മേന്മ അങ്ങനെയൊന്നും ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിപ്പോൾ കെ ആർ നാരായണൻ രാഷ്ട്രപതി ആയതുകൊണ്ട് പട്ടികാതിക്കാർക്ക് എന്ത് മേന്മയുണ്ടായി കെ ജെ ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് എന്ത് മേന്മയുണ്ടായി കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതകാർക്ക് എന്ത് മേന്മ ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ കറങ്ങി പോകുകയുള്ളൂ കാരണം ഒരു ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയുള്ള മേന്മയെ ദ്രൗപതി മുർമുവിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളൂ പക്ഷേ ആ വിഭാഗത്തിൽ നിന്നൊരാൾ രാഷ്ട്രപതി ആകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഭരണത്തിൽ അതും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇതുവരുടെ ഒരു പ്രതിനിധി ഉണ്ടാകുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ് അഭിമാനകരമാണ് അവർക്ക് എല്ലാ വിജയവും ആശംസിക്കുക നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക